സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വെണ്ണല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ലാബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വെണ്ണല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ലാബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിലെ നാനാതുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരന്റെ വീട്ടിലെ കുട്ടികൾ ആ ശാസ്ത്ര നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന്റെ ഇടപെടലുകളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നതിന് വേണ്ടി എല്ലാ നിലയിലുള്ള പിന്തുണയും കൊച്ചി നഗരസഭ നൽകിയിരിക്കുകയാണ്. ഗവൺമെന്റ് നയം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് സ്കൂൾ മാത്രമല്ല, എയ്ഡഡ് സ്കൂളിലെ കുട്ടികളും നമ്മുടെ കുട്ടികളാണ്. ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. ഇന്ത്യ ഒട്ടാകെ ഇത് കേന്ദ്ര ഗവൺമെന്റാണ് ഇതിന്റെ ഫണ്ട് അനുവദിക്കുന്നത്. 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമാണ്. അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. ചില കണക്കിന്റെ കാര്യത്തിലും പൈസ സമയത്ത് തരുന്ന കാര്യത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ന് മാത്രമല്ല ഈ 6, 7, 8 എന്ന് പറയുന്ന രൂപ കൊണ്ട് നമുക്ക് ഒരു കുട്ടിയുടെ കുട്ടയും പാലും ഈ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി പ്രയാസമാണ്. എന്തായാലും ഇതൊരു പ്രശ്നമായി വന്നിട്ടുണ്ട്. ആ പ്രശ്നം എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടുകൂടി പരിഹാരം കാണുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ സ്കൂളുകൾ മാത്രമല്ല എയ്ഡഡ് അൺഎയ്ഡഡ് CBSE സ്കൂളുകളിലെയും അടക്കം മുഴുവൻ വിദ്യാർത്ഥികൾക്കും മികച്ച പഠനം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി നഗരസഭ 2022-23 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ലാബുകൾ ഒരുക്കിയിരിക്കുന്നത്. 1,20,00,000 രൂപ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ലാബുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്കണത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് എം അനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു. പലപ്പോഴും പ്ലസ് ടു കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ലാബ് വരുന്നില്ല എന്ന ഒരു അസൗകര്യം പലരും പറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് ഞാൻ ഇവിടെ മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളും HMO ചേർന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഞങ്ങൾക്ക് ലാബ് വേണം എന്ന്. കൊച്ചിയുടെ മേയർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. വെണ്ണല സ്കൂളില് ഞങ്ങളുടെ എല്ലാ പരിമിതികൾക്കിടയിൽ ഏറ്റവും നല്ല അത്യാധുനികമായ ലാബ് സമ്മാനിച്ചിരിക്കുന്നു. MLA ഉമാ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ VA ശ്രീജിത്ത്, PR രനീഷ്, ഷീബാലാൽ, വാർഡ് കൌൺസിലർ KB ഹർഷിൽ, പൊതുകെട്ടിട വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിബിൻ ദിലീപ്, കൌൺസിലർമാരായ R രതീഷ്, CD വത്സലകുമാരി, ജോർജ് നാനാട്ട്, സ്കൂൾ പ്രിൻസിപ്പൽ G സുജാത, സ്കൂൾ ഹെഡ് മാസ്റ്റർ PP സുരേഷ് ബാബു, വെണ്ണല ഗവൺമെന്റ് ഹെൽപ്പി സ്കൂൾ ഹെഡ് മാസ്റ്റർ PG രാജേഷ്, PTA പ്രസിഡന്റ് അബ്ദുൽ അസീസ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഫസീർ ഖാൻ, മദർ PTA പ്രസിഡന്റ് ഷെറി ഷാജി, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രതിനിധികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കൊച്ചിയിലെ ഏവരുടെയും ഇഷ്ടസ്ഥലം സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്. കൊടുക്കുന്ന സാധനത്തിന്റെ ഫ്രഷ്നെസ്സിലോ ക്വാളിറ്റിയിലോ നോ കോംപ്രമൈസ്, അതും അഫോർഡബിൾ പ്രൈസിൽ. അപ്പോ ഈ ഓണം വമ്പിച്ച ഓഫറുമായി സോൾട്ടിനൊപ്പം ആഘോഷിക്കൂ. ഏവർക്കും ഹാപ്പി ഓണം.